കണ്ണൂർ വിഷൻ ചാനലിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ മേലെ ചൊവ്വയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കെ വി സോളാറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. പി ഡി ഐ സിയുടെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. കണ്ണൂർ വിഷൻ ഓഫീസ് ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. രാജ്യത്തെ ഫോർത്ത് എസ്റ്റേറ്റായി വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ വാർത്തകൾക്കായി ആശ്രയിക്കുന്നവരെ വഞ്ചിക്കാതിരിക്കുക എന്നതാണ് മാധ്യമധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വാർത്തകളുടെ മത്സരകാലത്ത് ആരോഗ്യകരമായ മത്സരത്തിന് പകരം അനാരോഗ്യകരമായ മത്സരവും പലപ്പോഴും നാം കാണുന്നു. ക്രോസ് ചെക്കിംഗ് പോലും നടത്താതെ വാർത്തകൾ കൊടുക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിനാൽ വാർത്തകളുടെ സത്യസന്ധത വച്ചു പുലർത്താൻ പല മാധ്യമങ്ങൾക്കും കഴിയുന്നില്ല. കണ്ണൂർ വിഷനും വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. സ്വന്തം ആശയങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾ അനിവാര്യമാണെന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിരുന്നു. മാധ്യമ പ്രവർത്തനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം സേവനമാണെന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏറെ വർഷങ്ങളായെങ്കിലും ഇന്നും സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകരെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരള വിഷന്റെ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടറായ പി ഡി ഐ സി ലിമിറ്റഡ്, കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസും സ്റ്റുഡിയോയും, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സി ഒ എ ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്നിവ ഇനി പുതിയ ആസ്ഥാന മന്ദിരത്തിലാണ് പ്രവർത്തിക്കുക. ചടങ്ങിൽ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. കെ വി സുമേഷ് എം എൽ എ, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, എൻ ഹരിദാസ്, ബെന്നി വാഴപ്പള്ളി, സുരേഷ് കുമാർ പി ബി, സി സുനിൽകുമാർ, നവാസ് മേത്തർ, കെ ഗോവിന്ദൻ, പ്രിജേഷ് അച്ചാണ്ടി, സി ബി പി എസ് ജ്യോതികുമാർ, രാജ്മോഹൻ മാംബ്ര, അനിൽ മംഗലത്ത്, പ്രശാന്ത് ഒ കെ, പ്രദീപൻ, വിനയ്കുമാർ, രജീഷ് എം ആർ തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമരംഗത്ത് ഒരു മാധ്യമ പ്രവർത്തകന് തനിക്ക് ശരിയെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. യഥാർത്ഥത്തിൽ തനിക്ക് ശരിയെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണം. അത് വാർത്തയാകും, അതിന് വിലക്കുകളില്ല. എന്നാൽ ഇപ്പോ ഉടമകളുടെ താല്പര്യം എന്ത്? ആ താല്പര്യത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തകർക്കില്ല. അങ്ങനെ ഒരു വാർത്ത രണ്ടു തവണ കൊടുത്തോക്കട്ടെ, മൂന്നാം തവണ കൊടുക്കാൻ ആ മാധ്യമ പ്രവർത്തകൻ ആ സ്ഥാപനത്തിൽ ഉണ്ടാകില്ല. ഉടമയാണ് നിയന്ത്രിക്കുക, ഉടമ നിയന്ത്രിക്കുന്നു. പലരും അത് പറയാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഇങ്ങനെ ഒരു സ്ഥിതി പൊതുവേ കാണാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യം ലഭിക്കാത്തൊരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകർ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചെയ്യുന്ന തൊഴിലിൽ മനസാക്ഷിക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കാത്ത നില മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അതൊരു വസ്തുതയാണ്. എന്നാൽ ഇന്ന് ഇക്കാര്യങ്ങൾ ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കുന്നു എന്നത്, ഞാനതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതൊരു മാധ്യമ സ്ഥാപനമാകുമ്പോൾ സർക്കാരിനെ വിമർശിക്കണം, സർക്കാരിന് തീർച്ചയായിട്ടും തിരുത്താൻ ഇടപെടണം, പ്രതിപക്ഷത്തെ വിമർശിക്കണം, ഓരോ രാഷ്ട്രീയ നിലപാടുകളെയും വിലയിരുത്തണം. അതിലൊന്നും തർക്കമില്ല. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർസിന്റെ ഹ്യൂജ് കളക്ഷൻസ് മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ കിട്ടിയാലോ? 7 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമാണ് എസ് ജെ എംപോറിയം. ഇന്ത്യയിലെ നമ്പർ 1 ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ, സിംഹോളോ, ആർ എ കെ സെറാമിക്, ജാഗ്വാർ, നെറ്റ്കോ, ടോറിനോ, സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്ട്സിനും മോക്കപ്സ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എസ് ജെയുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും EMI ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരൂ. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും, പോക്കറ്റ് കാലിയാവാതെ. എസ് ജെ എംപോറിയം, തളിപ്പറമ്പ്, ആലക്കോട്, കേളകം.